സൈനിക രംഗത്തെ ദീർഘകാലമായുള്ള ഒരു സ്വപ്നത്തിന് അടിത്തറ പാകിക്കൊണ്ടാണ് രത്തൻ ടാറ്റ എന്ന ആ അത്ഭുത മനുഷ്യൻ വീട പറഞ്ഞത്. അതെ, നമ്മുടെ രാജ്യത്തിന് രത്തൻ ടാറ്റ എന്ന മനുഷ്യൻ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾക്ക് കൈയും കണക്കുമില്ല. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത ഒരു മഹത്തായ, ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ യശസ് ഉയർത്തുന്ന ഒരു സംഭാവന, ചുരുക്കി പറഞ്ഞാൽ രത്തൻ ടാറ്റയുടെ ബുദ്ധിയിൽ പിറന്ന ഒരു വമ്പൻ നീക്കം, അതറിയുവാനായി നേരെ വീഡിയോയിലേക്ക് പോകാം. മരണാനന്തരവും രത്തൻ ടാറ്റയെ വാഴ്ത്തുന്നതിന് ഒരയവും വരുന്നില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ സൈനിക രംഗത്തെ ദീർഘകാലമായുള്ളൊരു സ്വപ്നത്തിന് കൂടി അടിത്തറ പാകിക്കൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാന നിർമ്മാണ കേന്ദ്രം യാഥാർത്ഥ്യമായപ്പോൾ അതിന് പിന്നിലെ ബുദ്ധിവൈഭവവും കാഴ്ചപ്പാടും ടാറ്റയുടേത് തന്നെയാണ്. C-295 വിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായ ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഗുജറാത്തിലെ വഡോദരയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അല്ലെങ്കിലേ കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യവസായി എന്നാണ് രത്തൻ ടാറ്റയെ വിശേഷിപ്പിക്കാറുള്ളത്. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഈ വാർത്ത. എന്തായാലും നമുക്ക് സ്വകാര്യ സൈനിക വിമാന കേന്ദ്രത്തിന്റെ പിറവിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് SAയും തമ്മിൽ 2021 21,935 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു. ഇന്ത്യ സ്പെയിൻ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ടാറ്റ എയർബസ് നിർമ്മാണശാല വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച് രത്തൻ ടാറ്റയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. 2012 രത്തൻ ടാറ്റ മുൻകൈയെടുത്ത പദ്ധതിയാണ് C-295 വിമാനങ്ങളുടെ നിർമ്മാണശാലയെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമ മേഖലയ്ക്ക് പദ്ധതിയിലൂടെ വഴിത്തിരിവുണ്ടാകുമെന്നും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നും സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും പറയുന്നു. വഡോദരയിലെ നിർമ്മാണ കേന്ദ്രത്തിന് 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ടത്. പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് സ്വകാര്യ സൈനിക വിമാന നിർമ്മാണ കേന്ദ്രം. ഇന്ത്യയിൽ സൈനിക വിമാനങ്ങൾക്കായി സ്വകാര്യ മേഖലയിലുള്ള ആദ്യ ഫൈനൽ അസംബ്ലി ലൈൻ അഥവാ FAL ആണ് ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ്. C-295 പദ്ധതിയുടെ കീഴിൽ 56 വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ 16 സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. സ്പെയിനിൻ്റെ ഏവിയേഷൻ ബെഹമോത്ത് എയർബസിലാണ് ഇവ എത്തിക്കുന്നത്. വിമാനങ്ങൾ എത്തിക്കുന്നതിനായി 2021 ഇരു രാജ്യങ്ങളും തമ്മിൽ 21,935 കോടിയുടെ കരാറിൽ ഒപ്പിട്ടത്. ബാക്കി 40 ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് അഥവാ TASL കേന്ദ്രത്തിൽ നിർമ്മിക്കും. വിമാനങ്ങളുടെ നിർമ്മാണം, അസംബ്ലി ചെയ്യൽ, പരിശോധന, യോഗ്യത നോക്കൽ, അതുപോലെ തന്നെ വിതരണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങി മുഴുവൻ പ്രക്രിയകളും സ്വകാര്യ കേന്ദ്രത്തിലാണ് നടക്കുക. ടാറ്റയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ മുൻനിര പ്രതിരോധ യൂണിറ്റുകളായ ഭാരത് ഇലക്ട്രോണിക്സും ഭാരത് ഡൈനാമിക്സും സ്വകാര്യ സംരംഭങ്ങൾ എന്നിവരും പദ്ധതിയിൽ ഭാഗമാകും. ഇനി നമുക്ക് നോക്കാം എന്താണ് IAF വജ്രായുധം അഥവാ C-295. 5 മുതൽ 10 ടൺ വരെ ശേഷിയുള്ള ഗതാഗത വിമാനമാണ് C-295. ഇന്ത്യൻ വ്യോമസേനയിലെ പഴയകാല വിമാനങ്ങളായ AVRO-748 വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് ഇവ എത്തുന്നത്. 11 മണിക്കൂർ വരെ C-295 വിമാനങ്ങൾക്ക് പറക്കാൻ സാധിക്കും. ശക്തവും വിശ്വസനീയവും എന്ന് വിളിക്കപ്പെടുന്ന ഈ വിമാനങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനും സാധിക്കും. ഒരു മരുഭൂമിയിൽ നിന്ന് സമുദ്രമേഖലയിലേക്ക് പകലും രാത്രിയും യുദ്ധ ദൗത്യങ്ങൾ പതിവായി ഏകോപിപ്പിക്കാൻ വരെ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. 71 ട്രൂപ്പുകളെയും 50 പാര ട്രൂപ്പുകളെയും വരെ വഹിക്കാൻ ഈ C-295 വിമാനങ്ങൾക്ക് സാധിക്കും. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള ഭാരമുള്ള വിമാനങ്ങൾക്ക് എത്തിപ്പെടാനാകാത്ത സ്ഥലങ്ങളിലും C-295 എത്തിച്ചേരാനാകും. സൈനികരെയും ചരക്കുകളെയും പെട്ടെന്ന് പാരാ ഡ്രോപ്പിംഗ് ചെയ്യാൻ സഹായിക്കുന്ന റാം ഡോർ ഇവയിലുണ്ട്. അർദ്ധ സജ്ജീകരണങ്ങളുള്ള പ്രതലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ ഇതിന് സാധിക്കും. കരാറിന് കീഴിലുള്ള 56 വിമാനങ്ങളിലും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും നിർമ്മിക്കുന്ന തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഘടിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ടാറ്റ വിമാന നിർമ്മാണ സൗകര്യം അഥവാ ടാറ്റ എയർബസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. സംരംഭം ഇന്ത്യ സ്പെയിൻ ബന്ധം ദൃഢമാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പദ്ധതിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായി അന്തരിച്ച രത്തൻ ടാറ്റയ്ക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലിയും അർപ്പിച്ചു. 2012 രത്തൻ ടാറ്റയാണ് ഈ പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത്. ഇന്ത്യൻ സ്വകാര്യ മേഖലയെ വലിയൊരു നേട്ടമായിട്ടാണ് ഈ C-295 പ്രൊജക്റ്റിനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ പൂർണ്ണമായും ഒരു സൈനിക വിമാനം നിർമ്മിക്കുന്ന ആദ്യ പദ്ധതി കൂടിയാണിത്. ഇന്ത്യയുടെ വ്യോമയാന മേഖലയ്ക്ക് പദ്ധതി വലിയ കരുത്ത് പകരുമെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് അഭിമാനമായ ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രത്തൻ ടാറ്റയുടെ ഈ സംഭാവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കൂ. അതുപോലെ തന്നെ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.